നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ചു തരാടാ കുടുംബി, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ അവസാനിപ്പിച്ചാലോ. നിന്നെ ഞാൻ കൊല്ലുടാ, പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന, വെള്ളടിക്കാ കോഴിനത്തിന്, വെള്ളടിക്കാ കോഴിനത്തിന്. ഇന്ന് ഇത് ഉണ്ണി അമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്താ, വെറുതെ അല്ല തിന്നണം തിന്നണം അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിൽ ചാടിയിട്ടുള്ള വന്നത്, ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വരാ. ഓ കളിച്ചു കളിച്ച് മതിലും കളിച്ചു തുടങ്ങി എന്റെ അടുക്ക. ആ എന്റെ എല്ലാവരും കയറണം. ഓടെ പട്ടി ഉണ്ട ചോറിന് നന്ദിയുണ്ട് ഇത്ര പട്ടിക്ക്. ആരാ പറഞ്ഞവനെ അടിക്കണോ? ഉണ്ണിയമ്മേ ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു, ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? എന്താ കേശവ? താൻ കുമ്പിടിയല്ലേ? ഉണ്ണിയമ്മയാടോ കുമ്പിടിയ? അല്ല ഞാൻ കാർത്തിയനിയാ. ഇത് ബാലാമണിയാ. താൻ എപ്പോഴാ വന്നേ? കുമ്പിടിയെ എപ്പഴാ പോയേ? ബോധമില്ലാണ്ട് കിടക്കണോന്ന് കുട്ടി വന്ന് പറഞ്ഞു. എന്താ ഉണ്ടായേ? ഡബിളാ ഡബിള്, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുടുംബി കുമ്പിടി ഉണ്ടാ കുമ്പിടി കുടുംബി അവിടെ കണ്ടു ഇരുന്ന് വെള്ളടിക്കുക. അനാവശ്യം പറയരുത്, സിദ്ധനാ മഹാസിദ്ധൻ. ബോധ്യായി അവിടെ നോടി ഇവിടെ പറയാൻ വന്നത്. അപ്പതേ ഇവിടിരിക്കുന്നു, നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. വെള്ളിയാഴ്ചയും പാവും, ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുന്ന് വരും. വല്ലതും കഴിച്ചിട്ട് താൻ എവിടെയെങ്കിലും പോയി കിടക്കുക, ബാക്കി നാളെ പറയാം. നാളെ ഞാൻ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. കിട്ടണം നിങ്ങൾക്കിത് പോരെ. ശരിക്കും ഗുരുവായൂരമ്പലത്തിൽ കുളിച്ചതോടെ അപ്പടി അണിപ്പടി എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ഗുരുവായൂരപ്പം തന്നതാ. എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ, നീയും ഗുരുവായൂരപ്പനും എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ. എന്ത് കണ്ടിട്ടാ ഗുരുവായൂരപ്പൻ കുമ്പിടിനെ സപ്പോർട്ട് ചെയ്യണേന്ന് മനസ്സിലാവണില്ല കേട്ടോ. ഒരു ദിവസം ഗുരുവായൂരപ്പന് മനസ്സിലാവും കേശവൻ നായരാണ് ബെറ്റർ എന്ന്. അപ്പൊ എന്റെ അടുത്തേക്ക് വരും കേശവൻ നായര്. അല്ല ഈ കുമ്പിടിയാശാന്റെ ഇത് തന്നെ ഇത് തന്നെ. എന്താ ബാധയാ? എന്താ ബാധയാ? അല്ല അച്ഛനാ. അല്ല ബാധ കൂടിയതാണോ? അതെ. ഒന്ന് കൈ വെക്ക്. അയ്യോ ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു, ഒന്ന് പിടിക്കാ പിടി പതുക്കെ കൊണ്ടോണേ. ഭ്രമ ഭ്രമന്നിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാന മൂഥൻ ധഗ ധഗ ജ്വലല്ലാടപട്ടഭാവക കിശോരചന്ദ്രശേഖര നദി പ്രദക്ഷിണ. ഏതാ ഇനം? കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ അവിടന്നാ കൂടിയത്. കണ്ട കണ്ട. ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല തിരികെ കയറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. തുണി തിരിയിക്കോ. ഫലാനി പക്വാനി ഒഴിഞ്ഞു പോവില്ലേ? ചമ്പ
ഇത് ശങ്കര മൂശാരി, എന്റെ എവന്റെ അച്ഛനാ. അച്ഛൻ ഒരു അസുഖമില്ല. യവനാ ഭ്രാന്ത്. യവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ. കൂടെ വന്ന ടാക്സി ഡ്രൈവറെ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു. വാറ്റ് ചാരായം കുടിച്ച് കളറി പറമ്പ് കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ. പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ. എങ്ങനെ തെറി വിളിക്കാതിരിക്കും സ്വാമി? വായിൽ തുണി തിരി കാറിന്റെ പുറകിൽ ഇട്ടോണ്ടല്ലേ വന്ന് നിൽക്കണ മഹാഭാവി. ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊണ്ടുപോക്കോളൂ. ദേഹത്ത് തടവാൻ ഞാൻ ഒരു എണ്ണ തരാം. ദൈവം കിട്ടിയല്ലോ, അത് മതി. എവിടെ യഥാർത്ഥ ഭ്രാന്തൻ? മിസ് മിസ്. സ്വാഹ ദേഹി ദേഹി ഭദ്രി. ബഹളമൊക്കെയാണ് നടക്കാൻ. ആയുഷ്മാൻ ഭവ. അങ്ങനെ നടക്ക് കുമ്പടി സ്വാമിയെ. ശങ്കരമൂശാരിയുടെ മകൻ മണികണ്ഠനാ സ്വാമി, എന്നെ ഒന്ന് രക്ഷിക്കണം. നിന്നെ ഒരിക്കൽ ഞാൻ രക്ഷിച്ചതാണല്ലോ, ഇനി വേണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് കൂടിയിരിക്കുക. കളരിപ്പറമ്പിൽ നിന്ന് തന്നെയാ, വല്ലാത്ത ഉപദ്രവമുണ്ട്. അനാവശ്യം പറയാ, ചീത്ത വിളിക്കാ, രമാണിത്തരം പറയാ, എച്ച്മി കാക്ക തൂരി പറയാ. ശരി, ഞാൻ നോക്കട്ടെ. എവനാണ് ഭ്രാന്ത് സ്വാമി? എനിക്കാ ഭ്രാന്തെന്ന് മനസ്സിലായി, മനസ്സിലായി. പടമ്മലി കളിക്ക. അയ്യോ സ്വാമി, ആ പാവത്തിനെ തല്ലിക്കൊല്ലല്ലേ. അവന്റെ ബാധ മാറി. ഇപ്പൊ മറ്റവനാ അവന്റെ ചേട്ടന്. എന്റെ കുക്ഷി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? ഓതിരം